ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹൈറാസ് കിച്ചൺ. ഞാനിവിടെ അടിപൊളി ടേസ്റ്റി ആയൊരു ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾക്ക് റെസിപ്പിയിലോട്ടേക്ക് പോവാം. ഞാനിതുണ്ടാക്കാൻ വേണ്ടി ഇതേപോലത്തെ ഫ്രൈ പാനിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് ഞാൻ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുദ്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ബ്രൗൺ കളറാകുന്നവരെ വറുത്ത് കോരിയെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇനി അതേ ഗീയിൽ തന്നെ ഞാൻ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. ഇത് ഇതിൽ നിന്ന് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ ഒരു ടൈം നമുക്ക് ഇതിലോട്ടേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈം ഞാൻ ഇതിലോട്ടേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളെ പാലും ക്യാരറ്റൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഈ ടൈം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്തായി ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1/4 കപ്പ് സേമിയം ഇട്ട് വറുത്തെടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലിൻ്റെ അളവാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നല്ലപോലെ ഇത് വറുത്തെടുക്കാം. ഈ ഒരു പാകാകുമ്പോൾ ഞാൻ ഇതിലോട്ടേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കാം. പാൽ ഒഴിച്ച ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്ത് തിളക്കുന്നത് വരെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഞാനത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സേമിയ ഒരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ മാത്രമേ പഞ്ചസാര ഇട്ട് കൊടുക്കാവൂ. നല്ല സേമിയം പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അതുപോലെ ഇതിലിട്ടേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സേമിയും പാലും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ടൈം നമ്മൾ നേരത്തെ തയ്യാറാക്കി ആ ക്യാരറ്റിൻ്റെ കൂട്ടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നല്ലപോലെ തിളക്കാൻ വെക്കാം. നമ്മുടെ സേമിയും ക്യാരറ്റും ഒക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്.
എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ടൈം ഞാൻ ഇതിലോട്ടേക്ക് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് ചൂടാറുമ്പോൾ ഞാനിതൊരു സെർവ് ബൗളിലോട്ടേക്ക് സെർവ് ചെയ്യുകയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ബാക്കി വരുന്ന കാഷ്നട്ടും അതുപോലെ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ ചെയ്ത ക്യാരറ്റിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു, അതും കൂടി ഇട്ട് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.